അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജുമുഅയും ഖുത്ബയും നിർവഹിക്കപ്പെടുന്ന വെള്ളിയാഴ്ചകൾ വളരെ പ്രധാനമാണ്. പക്ഷേ സമൂഹത്തിൻ്റെ മാറിയ അവസ്ഥകളും സാഹചര്യങ്ങളും മാനിക്കാതെ ഈ ഖുത്ബ വളരെ നീട്ടി ഓതി ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന ചില ഖത്തീബുമാർ ഇപ്പോഴുമുണ്ട് എന്നത് പ്രയാസകരമാണ്, ദുഃഖകരമാണ്. എന്തിനാണ് ഈ ഖുത്ബ ഇങ്ങനെ നീട്ടി വലിച്ചു ഓതുന്നത് എന്ന് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നിസ്കാരം കൂട്ടുക, ഖുത്ബ ചുരുക്കുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസിനെ അവലംബമാക്കി വെള്ളിയാഴ്ചയിലെ ഖുത്ബ വളരെ ചെറുതായിരിക്കണം എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെ ഞാൻ ഒരു ഖതീബ് ഉസ്താദുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം നമ്മുടെ നാട്ടിലൊക്കെ നബാത്തിയ ഖുത്ബയാണല്ലോ സാധാരണ ഓതാറുള്ളത്, അത് തന്നെ ഓതണമെന്നൊന്നുമില്ല. പക്ഷേ വളരെ സാഹിത്യ ഭംഗിയുള്ള അറബി ഭാഷയുടെ എല്ലാ തനിമയും സാഹിത്യതയും സമ്മേളിച്ച ഒരു ഖുത്ബ എന്ന രീതിയിൽ സമാനമായ ഒരു ഖുത്ബ എവിടെയും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് പാരമ്പര്യമായി ആ ഖുത്ബ നിർവഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നീട്ടിങ്ങോട്ട് ഓതാ ചെയ്യാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഖുത്ബ ഒന്ന് ചുരുക്കിക്കൂടെ, ആളുകളൊക്കെ ധൃതിയുള്ള ആളുകളല്ലേ, ജോലിയും കാര്യങ്ങളുമായിട്ട് പണിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ ജുമാ കരുതിയിട്ട് പടച്ചോനെ കരുതി വരുന്നതല്ലേ ഈ പള്ളിക്ക്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഖുത്ബ ഓതി നിസ്കരിച്ച് ആളുകളൊക്കെ സന്തോഷിപ്പിച്ച് വിടുന്നതല്ലേ സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ നബാത്തിയ ഖുത്ബ ബറക്കത്താണ് എന്ന് ഉസ്താദുമാരിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പോൾ അത് ചുരുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോട്. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഇതാണ് പല ഖത്തീബുമാരുടെയും അവസ്ഥ. എന്തിനാണ്? അറബി ഭാഷയാണ്, കടുകട്ടി ഭാഷയാണ്. കടുകട്ടി ഭാഷ എന്ന് പറയുമ്പോഴും നല്ല സാഹിത്യമാണ്, സാഹിത്യ നിറഞ്ഞു നിൽക്കുന്ന അറബി ഭാഷയിൽ ഖുത്ബ ഓതണമെന്ന് നിയമമുണ്ട്. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ് നബാത്തിയ ഖുത്ബയിൽ പറയുന്നതും. പൊതുവേ പ്രഭാഷകന്മാരൊക്കെ ഒഴിവാക്കിയ വിഷയങ്ങൾ അഥവാ മരണവും ഖബറും മഹ്ശറയും അതാണല്ലോ സത്യവിശ്വാസിയുടെ ഖതീബൻ്റെ മുന്നിൽ വരുന്ന സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിനെയും റസൂലിനെയും പ്രശംസിക്കുന്നു, അതുപോലെ മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ആ കാര്യം ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇത് മനസ്സിലാകാത്ത ആളുകളാണല്ലോ സമൂഹത്തിലുള്ളത്. അവർക്ക് വേണ്ടി ഒരു അറബി ഭാഷ എന്ന് പറയുന്നത് അതിനൊരു സൗന്ദര്യമുണ്ട്, അതിന് ഇസ്ലാമിൻ്റെ ഒരു അടയാളമായി ആ ഭാഷ നിലനിൽക്കുന്നതിന് വേണ്ടി ലോകത്തെ എല്ലാ സ്ഥലത്തും അറബി ഭാഷയിൽ ഖുത്ബോതുകയാണ്. പക്ഷേ ഇതിങ്ങനെ നീട്ടാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? ഈ കിതാബുകളിലൊക്കെ ഉണ്ട് ഖുത്ബ നിസ്കാരത്തിലേക്ക് അപേക്ഷിച്ച് ചെറുതായിരിക്കൽ സുന്നത്താണെന്ന്. അവുമ്പൊരിക്കെ നമ്മുടെ സംസ്ഥയുടെയൊക്കെ പ്രസിഡൻ്റായിരുന്ന കാളമ്പാടി ഉസ്താദിനോട് കുട്ടികൾ ചോദിച്ചത്ര, ഉസ്താദെ ഈ നബാത്തിയ ഖുത്ബ കോതി കഴിയുമ്പോഴേക്ക് ഒരുപാട് നീണ്ടു പോകില്ലേ? അപ്പോൾ ഉസ്താദ് പറഞ്ഞത്രേ, അതിന് നിങ്ങളിങ്ങനെ നീട്ടി ഓതിയിട്ടല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ബറക്കത്ത് നഷ്ടപ്പെടില്ലേ എന്ന് പറഞ്ഞ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഖുത്ബ ചുരുങ്ങുക എന്നുള്ള സുന്നത്താണല്ലോ, അപ്പോൾ സുന്നത്തിനെ പിൻപറ്റലല്ലേ ബറക്കത്ത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മറുപടി ഒന്നുമില്ല. അവർ പിന്നെ പറഞ്ഞു കൊടുത്താൽ മാറാത്ത ഒരുപാട് ഖത്തീബുമാരാണ് നമ്മുടെ ഒക്കെ ഒരു പള്ളികളിലുള്ളത്, കേട്ടതങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ. അപ്പോൾ മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, അതീലുൽ ഖുത്ബ അതീലുൽ സലാ വഖസ്റുൽ ഖുത്ബ വഖസ്റുൽ ഖുത്ബ, നിസ്കാരം നീട്ടിക്കോളൂ, ഖുത്ബ ചുരുക്കണം. ചെറിയ രീതിയിൽ പ്രസംഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ വൃത്തിയിലും വെടിപ്പിലും പറയുക എന്നുള്ളതാണ് ഖത്തീബിൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞല്ലോ കാലം മാറി സന്ദർഭങ്ങളൊക്കെ മാറിയെന്ന്. ഇമാം അദ്റായി റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ട് ഒരു പ്രസ്താവന നമ്മുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
എത്രയാണ് ഖുത്ബ വേണ്ടത്? വഹസുന യഖ്തലിഫ ദാലിക ബി ഇഖ്തിലാഫിൽ അഹ്വാൽ, സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറണം. ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലെ ഖത്തീബ് ഇപ്പോൾ മാറി. അപ്പോൾ ആ ഖത്തീബ് എന്താ മാറ്റം എന്ന് ചോദിച്ചാൽ, വളരെ ചുരുങ്ങിയ രീതിയിൽ കറക്റ്റ് ടൈമാണ്, 10 മിനിറ്റ് പ്രസംഗം, 1-5 മിനിറ്റ് ഖുത്ബ, നിസ്കാരം. അപ്പോൾ ഈ സ്കൂളിൽ 45-50 അധ്യാപകർ വരുന്നുണ്ട്. പഴയ ഖത്തീബിനെ കൊണ്ട് അവരങ്ങ് ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. 2 വാക്ക് പറയാമെന്ന് പറഞ്ഞ് തുടങ്ങിയ വാക്ക് 1 മണിക്ക് നിസ്കാരം എന്ന് പറഞ്ഞാലും 1.5 മണിക്കാലാകും. പിന്നെ ഈ സ്കൂളിന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച വിടുന്ന കുട്ടികളെ കൊണ്ടും ഈ അധ്യാപകർ കഷ്ടപ്പെടുകയാണ്. അവർ പിരീഡൊക്കെ താണം തെറ്റുകയാണ്. ഇപ്പോൾ അത് കരുതിയിട്ട് തന്നെ വളരെ 1 കിലോമീറ്ററൊക്കെ ദൂരെയുള്ള പള്ളികളിലേക്കായിരുന്നു ഈ മാഷമാരൊക്കെ പോയിരുന്നത്. ഇപ്പോൾ ഖത്തീബ് മാറിയപ്പോൾ വളരെ കൃത്യമായി. അപ്പോൾ ഖത്തീബുമാരുടെ ഒരു തലച്ചോറില്ലായ്മയും ആലോചനയില്ലായ്മയും, അതല്ലെങ്കിൽ പാണ്ഡിത്യമില്ലായ്മയാണ് ഇതിൻ്റെ ഒരു കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിത് ഷറുൽ മുഹദ്ദബിൽ ഇങ്ങനെ കാണാം നമുക്ക്, വഹത്താലുഹ, ഒരു മടുപ്പുണ്ടാകുന്ന രീതിയിൽ ഖുത്ബ നീളാൻ പാടില്ല. എത്രയാ ഖുത്ബ വേണ്ടത്? ഒരു മടുപ്പുണ്ടാകാൻ പാടില്ല. അപ്പോൾ ബിസ്മി ഹംദും സലാത്തൊക്കെ ചൊല്ലി, ബിസ്മില്ല ഹംദും സലാത്തൊക്കെ ചൊല്ലി ചുരുങ്ങിയ രീതിയിൽ 5-8 മിനിറ്റ് കൊണ്ട് 2 ഖുത്ബ തീർക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു ബറക്കത്ത് കുറവും വരുന്നില്ല, ഒരു പ്രയാസവും വരുന്നില്ല. മാത്രമല്ല നമ്മുടെ ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നീട്ടുന്ന അതിന് തംതീത്ത് എന്നാണ് പറയുക. അങ്ങനെ തംതീത്ത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. തംതീത്ത് നീട്ടി പറയാം, ഒരു നീട്ടലും കുറുക്കലും ഒക്കെ അതൊക്കെ മാറി ആളുകൾക്കൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു പാകത്തിൽ നീട്ടി സംസാരിക്കുന്നതാണ് ആളുകളോടൊക്കെ ഇഷ്ടം. ഉസ്മാൻ റളിയല്ലാഹു തആല അനുഹുരിക്ക ഖുതുബോദി വൗജസ, വളരെ ചെറിയ രീതിയിലാണ് ഖുതുബോദി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ലക്കും തതനഫസ്ത്, നിങ്ങൾക്കൊന്ന് ആശ്വാസത്തിൽ ഒന്ന് നീട്ടി ഓതിക്കൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഖിസറു ഖുതുബത്തിർ റജുലി മഇന്നത്തു മിൻ ഫിഖഹിഹി ഫിഖഹിഹി ഫാതിറു സ്സലാ വഖിസറു ഖുതുബ. ഒരു മനുഷ്യൻ്റെ വിവരത്തിൻ്റെ ഖുതുബ, പ്രഭാഷണം ചുരുങ്ങുക എന്നത് മ ഇന്നത്തും മിൻ ഫിഖഹി, അത് വിവരമുണ്ട് എന്നുള്ളതിനുള്ള അടയാളമാണ്. മ ഇന്നത്ത് എന്ന് പറഞ്ഞാൽ അടയാളം. നിസ്കാരം നീട്ടിക്കോളൂ, ഖുത്ബ ചുരുക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ രീതിയിൽ ഖുത്ബ നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഖത്തീബുമാരോട് പറയാനുള്ളത്, ആളുകളുടെ കാലത്തിൻ്റെ ആവശ്യം, ജനങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. ജോലിക്ക് പോകുന്നവരാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, അല്ലാത്തവർ തന്നെ ജുമാക്ക് വേണോ വേണ്ടേ എന്ന് കരുതി വരുന്നവരാണ്. അപ്പോൾ അവരെല്ലാവർക്കും വരാൻ പറ്റുന്ന രീതി, ആളുകൾക്ക് അത്രയല്ലേ ഉത്തരവാദിത്വമുള്ളൂ. എന്തുകൊണ്ടാണ് ജുമാ നിസ്കാരം 4 റക്കായത്ത് ളുഹറിൻ്റെ സ്ഥാനത്ത് 2 ആക്കി ചുരുക്കിയത്? ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂടേണ്ട ഒരു കർമ്മം എന്ന രീതിയിൽ മറ്റുള്ള നിസ്കാരങ്ങളെ പോലെയല്ല. പലരും തിരക്കുണ്ടാകും, രോഗികളുണ്ടാകും, നേരത്തെ പള്ളിയിൽ വന്നിരിക്കുന്നവരുണ്ടാകും, ഇവരൊക്കെ പരിഗണിക്കണം. വെള്ളിയാഴ്ച നേരത്തെ വരലും മാസ്റ്റർ നിസ്കരിച്ചിട്ട് മഹരിബോട് കൂടി തന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്താൽ നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാവരെയും പരിഗണിക്കുമ്പോൾ അവർക്കൊരു 10 മിനിറ്റ് വെള്ളിയാഴ്ച അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നത് എളുപ്പമായി തീരുക എന്ന നിലക്ക് അവരൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു കടമയാണ്, ഖതീബുമാരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് സുന്നത്തിനോട് യോജിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാത്ത വിധത്തിലും നമുക്ക് നേതൃത്വം കൊടുക്കാൻ പ്രസംഗത്തിലായാലും നിസ്കാരത്തിലായാലും നമ്മുടെ സംസാരത്തിലായാലും ഒക്കെ ഉണ്ടാകണം എന്ന് ഖത്തീബുമാരോട് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.